നമസ്കാരം പെരിയ ഇരട്ടക്കൊലപാതകത്തിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുത്തു പോലീസിൽ നിന്നും അന്വേഷണം മാറ്റിയുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തു അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല ഐ ജി ശ്രീജിത്തിനാണ് നൽകിയിരിക്കുന്നത് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെ ശ്രീജിത്ത് തീരുമാനിക്കും കേസിൽ അഞ്ചു പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നു ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായി കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന അഞ്ചു പേരുടെ അറസ്റ്റാണ് ഇന്ന് രേഖപ്പെടുത്തിയത് എല്ലിലടുക്കം സ്വദേശികളായ കെ എം സുരേഷ് കെ അനിൽകുമാർ കുണ്ടംകുഴി സ്വദേശി അശ്വിൻ കൽ ൂട്ട് സ്വദേശികളായ ശ്രീനാഥ് ഗിജിൻ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് കേസിൽ അറസ്റ്റിലായ സജി ജോർജിനെ ആറു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത സജി ജോർജിനെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് ഹോസ്ദൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സജി ജോർജിനെ കസ്റ്റഡിയിൽ വിട്ടത് താൻ വാഹനം ഓടിക്കുക മാത്രമാണ് ചെയ്തതെന്നും കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലായെന്നും സജി പ്രതികരിച്ചു പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവറായിരുന്നു എച്ച് ലടുക്കം സ്വദേശി സജി വാഹനം തിങ്കളാഴ്ച രാത്രി പാക്കം വെളുത്തോളിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ വാഹനത്തിന്റെ ഉടമ കൂടിയായിരുന്നു സജി ജോർജ് ഇതിനെ തുടർന്നാണ് സജി ജോർജിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതിയായതിനാൽ ശാസ്ത്രീയ പരിശോധനകളും വിശദമായ തെളിവെടുപ്പുകളും ആവശ്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് കോടതിയിൽ ഹാജരാക്കിയ സജി ജോർജിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് അപേക്ഷ നൽകിയത് പെരിയ ഇരട്ടക്കൊല കേസിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന എ പീതാംബരൻ നേരത്തെ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ പീതാംബരനും നിലവിൽ ഏഴു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് പ്രതി പീതാംബരന് സിപിഎം നിയമസഹായം നൽകില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു പീതാംബരന്റെ കുടുംബത്തെ ആരെയെങ്കിലും വ്യക്തിപരമായി സമീപിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അങ്ങനെയുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ സഹായം മാത്രമായിരിക്കും കേസ് അന്വേഷണം സി ബി ഏൽപ്പിക്കണം എന്ന് പറയുന്നവർ അക്കാര്യം പറയേണ്ട സ്ഥലത്ത് പറയട്ടെ ഇപ്പോൾ നടക്കുന്ന പോലീസ് അന്വേഷണത്തിൽ എന്താണ് കുഴപ്പമെന്ന് അറിയില്ല സർക്കാരിനിപ്പോ ചാടിക്കയറി സി ബി ഐയെ വിളിക്കാൻ കഴിയില്ല സംസ്ഥാന പോലീസ് ഉണ്ട് സംസ്ഥാനത്തിന്റെ ഭരണം സി ബി ഐയെ ഏൽപ്പിക്കാൻ കഴിയുമോ എന്ന ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉയരുന്നത് യുടെ തീരുമാനപ്രകാരമല്ല പീതാംബരൻ പ്രവർത്തിച്ചത് എന്നതിനാലാണ് പീതാംബരനെ പുറത്താക്കിയത് എന്നാണ് പറയുന്നത് കൊലപാതകത്തിൽ അദ്ദേഹം പങ്കെടുത്തതായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നടപടി എന്നും അദ്ദേഹം പ്രതികരിക്കുന്നു കുഞ്ഞനന്ദൻ നിരപരാധിയാണെന്നും പീതാംബരൻ പ്രതിയാണെന്നും പറയുന്നതിലെ പൊരുത്തക്കെടിനെ പറ്റി ചോദിച്ചപ്പോഴായിരുന്നു കോടിയേരിയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നത് പാർട്ടിയുടെ എം എൽ എ അടക്കം കൊലപാതകത്തിൽ പങ്കെടുത്തതിന് തെളിവുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കണമെന്നും കോടിയേരി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു വനഭൂമിയിൽ നിന്ന് ആദിവാസികൾ െ കുടിറക്കാനുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടിരുന്നു ആദിവാസികളെ ഇറക്കിവിടുന്നത് ദ്രോഹമാണ് ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതി വിധിയോട് സർക്കാരിന് യോജിപ്പുള്ളതുകൊണ്ടാണ് അപ്പീൽ പോകാത്തത് എന്നാൽ ആദിവാസികൾക്കെതിരായ വിധിയിൽ സർക്കാരിന് യോജിപ്പില്ല എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു